നമസ്കാരം സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ൾക്കുംബ്സ്ക്രൈബ് ചെയ്യൂ ജില്ലാ പോലീസ് സൈബർ വിഭാഗം നൽകിയ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പ്രാഥമികമായ അറിയിപ്പ് എന്തെന്നാൽ ഈ വീഡിയോയോ കണ്ടന്റോ തമനയിലോ കോപ്പി അടിച്ച് മറ്റിടങ്ങളിൽ ഇടുന്നത് കോപ്പിറൈറ്റ് വയലേഷൻ ആണ് അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇന്ത്യൻ പകർപ്പവകാശ നിയമപ്രകാരമുള്ള നിയമ നടപടികൾക്കും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വയലേഷൻ പ്രകാരം ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനും ഇടവരുന്നതാണ് ഒരുപാട് പേരുടെ അതിരില്ലാത്ത സ്നേഹത്തിന്റെ അഥവാ സീമയില്ലാത്ത സ്നേഹത്തിൽ പണിതുയർത്തിയ സ്നേഹസീമ തന്റെ വീട്ടിലിരുന്ന് സുന്ദരമായി ചിരിച്ചു കൊണ്ടവൾ പറയുന്നു എന്റെ ജീവിതത്തിൽ സന്തോഷമല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷവും ഒപ്പം കാത്തു അതാണ് അനുഭവം നിസാര പ്രശ്നങ്ങൾക്ക് പോലും തളർന്നു പോകുന്ന നമ്മളോട് ഇത് പറയുന്നത് ഏഴു വർഷത്തിനിടെ പത്തു മേജർ സർജറികൾക്ക് വിധേയയായ ഒരു യുവതിയാണ് കലാകാരിയാണ് അവരൊന്ന് ചിരിക്കുമ്പോൾ സന്തോഷത്തോടെ കൂട്ടുകാരിയായി കൂടെ നിന്ന് സീമാജി നായരോട് ചേർന്നിരിക്കുമ്പോൾ ഒപ്പം നിന്ന് അമ്മയോട് നന്ദി പറയുമ്പോഴൊക്കെ നമ്മൾ അവളോട് പറയുന്നുണ്ട് വേഗം ആ ക്യാമറ കാഴ്ചകളിലേക്ക് നമ്മുടെ മുന്നിലേക്ക് തിരിച്ചു വരൂ മകളെ ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുകയാണെന്ന് അത് ജീവനത്തിന്റെ വലിയ കഥ പറയുന്ന പ്രകാശം വരുത്തുന്ന ഒരു പെൺകുട്ടി അതാണ് ശരണ്യ ശശി എന്ന് പറയാതെ വയ്യ കണ്ണൂർ പഴയങ്കാടി സ്വദേശികളാണ് ശരണ്യയും കുടുംബവും ജനിച്ചതും വളർന്നതുമെല്ലാം അവിടെ തന്നെ ശരണ്യയ്ക്ക് രണ്ട് സഹോദരങ്ങൾ അച്ഛനൊപ്പമില്ല മനോഹരമായി പുഞ്ചിരിക്കുന്ന അതിസുന്ദരിയായ ശരണ്യയുടെ ചിത്രം ഒരിക്കൽ മനോരമയുടെ കവർ പേജിൽ അച്ചടിച്ചു വന്നു അതുകണ്ട് ഇഷ്ടപ്പെട്ട ബാലചന്ദ്രമേനോനാണ് ഒരു ദൂരദർശൻ പരമ്പരയിലേക്ക് ശരണ്യെ ക്ഷണിക്കുന്നത് അങ്ങനെ അഭിനയ രംഗത്തേക്കെത്തിയ ശരണ്യ ചെറിയ വേഷങ്ങളിലൂടെ സീരിയൽ രംഗത്തും അവിടെ നിന്ന് സിനിമയിലേക്ക് തന്നെയും എത്തി ഏഷ്യനെറ്റ് പരമ്പരകളായ കറുത്ത മുത്തിലെയും ചന്ദനമഴയിലെയും അഭിനയത്തിലൂടെ അവർ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി ചോട്ടാമുംബയിൽ മോഹൻലാലിന്റെ അനുജത്തിയായി ബോംബെ മാർച്ച് ടോൾ തലപ്പാവ് തുടങ്ങിയ സിനിമകളിലെല്ലാം അഭിനയിച്ചു ഒപ്പം തമിഴിൽ നിന്നും അവസരങ്ങളെത്തി പച്ച ഇൻട്രക്കാറ്റിലെ നായികാവേശം അടുത്ത സിനിമയുടെ ചർച്ചകൾ അങ്ങനെ സിനിമയും സീരിയലുമായി കൈനിറയ അവസരങ്ങളായി നിൽക്കുന്ന സമയം അവർ തന്റെ ഷൂട്ടിങ്ങിനായി കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി അനുജന്റെയും അനുജത്തിയുടേയും പഠിത്തം ഉൾപ്പെടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചുമലേറ്റി അങ്ങനെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന സമയം രണ്ടായിരത്തി പന്ത്രണ്ട് കാലം അന്നൊരു ഓണസമയമായിരുന്നു ആഘോഷങ്ങളുടെ സമൃദ്ധിയുടെ പൂക്കാലം സാധാരണ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഓണം കടന്നു പോവുകയാണ് പതിവ് പക്ഷെ ഇക്കുറി അത് വേണ്ട നമുക്കൊക്കെ അടിപൊളിയാക്കണം അവർ തീരുമാനിച്ചു മുത്തച്ഛിമാർക്ക് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കണം അങ്ങനെ ഷൂട്ടിങ്ങിന് അവധി കിട്ടിയ ഒരു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവർ ഷോപ്പിങ്ങിനായി ഇറങ്ങി വഴിയിൽ വെച്ച് കുറച്ചുനാളായി സ്ഥിരമായി അനുഭവപ്പെട്ടിരുന്ന തലവേദന വീണ്ടും വന്നു ആശുപത്രിയിൽ കാണിക്കണമെന്നമ്മ പറയാൻ തുടങ്ങിയിട്ട് ഏറെയായി പക്ഷേ തിരക്ക് പിടിച്ച ഓട്ടത്തിന്റെ ഭാഗമെന്നോ അല്ലെങ്കിൽ രാത്രി നീണ്ടുപോകാറുള്ള ഷൂട്ടിങ്ങിന്റെ ഫലമെന്നോ കരുതി ശരണ്യെ അവഗണിക്കാറാണ് പതിവ് തലവേദന സഹി പെയിൻ കില്ലർ കഴിക്കും അത്ര തന്നെ പക്ഷെ അന്നതത്ര നിസ്സാരമാക്കാൻ അമ്മ സമ്മതിച്ചില്ല അവർ തന്നെ നിർബന്ധിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ സി ടി സ്കാൻ എടുക്കാൻ പറയുമ്പോഴും ശരണ്യ മനസ്സിൽ കരുതി പിന്നെ ഒരു തലവേദനയ്ക്ക് സി ടി സ്കാൻ സ്വകാര്യ ആശുപത്രിയല്ലേ എന്നൊക്കെ എന്നാൽ ആ റിസൾട്ട് വന്ന ഉടൻ ഡോക്ടർ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു അതും നാളെ എന്നൊരു ഓപ്ഷൻ ഇല്ല ഇന്നു തന്നെ ആ സമയത്താണ് തന്റെ ജീവിതം മാറുകയാണോ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ അവർ ആദ്യമായി ഒരു വേള ചിന്തിച്ചത് പിന്നെ വൈകി രാത്രി പന്ത്രണ്ടരയോടെ എം ആർ ഐക്ക് സമയം കിട്ടി ആ ഇരുപത് മിനിറ്റുകൾ താൻ ഇന്നലെ ആരായിരുന്നു എവിടെയായിരുന്നു ഇന്ന് താൻ എവിടെയാണ് എന്നൊക്കെ ആലോചിച്ചു പോയെന്ന് ശരണ്ടി പറയുന്നു എന്തായാലും പിറ്റേ ദിവസം റിസൾട്ടുമായി ഡോക്ടറുടെ അടുക്കലെത്തി അവിടെ വെച്ച് ഏതോ സിനിമയിൽ രംഗം അഭിനയിക്കുന്നത് പോലെ ഡോക്ടർ അവളോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു ഇരുന്ന ശരണ്ടിയുടെ അടുക്കിലേക്ക് അവർ വന്നു അമ്മ ഒന്നും പറയുന്നില്ല ആകെ മൗനമാണ് അനുജൻ പൊട്ടി കരയുന്നു ഇത്രയും നാളിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെ കരയുന്നത് കാണുന്നത് പിന്നെ ഒന്നിനും സമയമില്ല ഉടൻ സർജറി വേണം ബ്രെയിൻ ട്യൂമർ ആണ് ശരണ്യ തന്റെ സംഘടനയായ ആത്മയിൽ വിളിച്ചു അക്കുറി അവരൊക്കെ സഹായിച്ചു അത്തവണ ഓണം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനായിരുന്നു ആശുപത്രിയിൽ ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ല തന്നെ പോലെയോ അതിലും മോശമായോ ഒക്കെയുള്ള ആരോഗ്യ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾക്കൊപ്പം ആശുപത്രിയിലെ ഓണസദ്യ കഴിച്ചവർ പിറ്റേ ദിവസം സർജറിക്ക് വിധേയായി എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകാമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല അവർ ജീവിതത്തിലേക്ക് തിരികെ വന്നു അഭിനയത്തിലേക്ക് തിരികെ വന്നു വിവാഹം കഴിയാത്ത പെൺകുട്ടിയാണ് രോഗവിവരം ആരോടും പറയേണ്ടെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നെങ്കിലും അത് വേണ്ടെന്ന് തീരുമാനിച്ചത് ശരണ്യ തന്നെയാണ് ഒരു അനുഭവം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മിഷൻ കൂടിയാണ് തനിക്ക് വയ്യാതായപ്പോൾ യുവരാജ് സിംഗിന്റെയും മമതാ മോഹൻദാസിന്റെയും ഒക്കെ ജീവിതം തനിക്ക് പ്രചോദനമായിരുന്നു അതുപോലെ ഒരു പത്തു പേരോടെങ്കിലും ഭയപ്പെടരുതെന്നും തനിക്കും പറയണം താൻ ഒരു കലാകാരിയല്ലേ അത് തന്റെ കടമയാണെന്ന് വിശ്വസിച്ച ഒരു മാലാഖയെ പോലുള്ള പെൺകുട്ടി പക്ഷെ വിധി അത്ര സൗമ്യമായല്ല അവരോട് പെരുമാറിയത് അവൾക്ക് റിലാപ്സ് വന്നു വീണ്ടും ആശുപത്രിയിലേക്ക് അങ്ങനെ രണ്ടാമത്തെ സർജറി കഴിഞ്ഞ സമയം രോഗത്തോട് വിട പറഞ്ഞ് ആശ്വസിക്കുന്ന നേരം അവളോട് അന്നടുപ്പം കൂടിയ വന്ന് ആശ്വസിപ്പിച്ച ഒരു സുഹൃത്ത് അയാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഒന്നും ഒളിച്ചു വെക്കാതെ രോഗവിവരമെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വധുവേഷമണിഞ്ഞു അത്യന്തം സുന്ദരിയായി ചിരിച്ചുകൊണ്ട് തന്നെ അവൾ യൂട്യൂബിൽ ജോലി ഉണ്ടായിരുന്ന ബിനുവിന്റെ കൈപിടിച്ചു എന്നാൽ രോഗം അവളെ കൈവിട്ടില്ല വീണ്ടും അസുഖം വന്നു അക്കുറിയൊക്കെ തൻറെ ഭർത്താവാണ് ശക്തിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ നമുക്ക് മുന്നിൽ മുന്നിലെത്തുക പോലും ചെയ്തു എന്നാൽ ക്രമേണ അവർ തമ്മിലാകുന്നു ആവർത്തിച്ചെത്തിയ രോഗമാണ് കാരണമെന്നോ പരസ്പരമുള്ള ചേർച്ചയില്ലായ്മയാണ് കാരണമെന്നോ കേൾക്കുന്നു അതെന്തായാലും കാരണം എന്തായാലും വൈയായികയിൽ കൈവിടുന്നവനെ ന്യായീകരിക്കാനാവുന്നില്ല തന്നെ കാരണം ഒരു വേള അയാൾ കൊണ്ടുപോകുന്നത് അത് സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കൊള്ളട്ടെ അവർ അത്രയും നാൾ പോരാടാൻ കാത്തുവച്ച കരുത്തുകൂടിയായിരിക്കും സ്നേഹിക്കാൻ ചേർത്ത് പിടിക്കാൻ കുതിക്കുന്ന ഒരാളുടെ അവഗണന പോലും നമ്മളെ തളർത്തിയേക്കാം മറ്റൊന്നിനും ചില വേളകളിൽ മരുന്നിനു പോലും അതിന് പകരമാവാനാവില്ലെന്ന് ഓർക്കുമല്ലോ രോഗത്തിന്റെ ഭാഗമായി അവർക്കുണ്ടാകുന്ന ദേഷ്യമോ വാശിയോ എന്തും അറിഞ്ഞുതന്നെ അടുത്തു നിൽക്കണം സ്നേഹിക്കണം അതിന് മാറ്റമില്ല അങ്ങനെ ഒരാൾ ശരണ്യയുടെ ജീവിതത്തിലേക്കെത്തി കൂട്ടുകാരിയായോ അനുജിത്തിയായോ ഒക്കെ കണ്ട് ഈ യാത്രയിൽ കൈപിടിച്ച സീമാജി നായർ അവർ ഇന്നും ശരണ്യക്കൊപ്പമുണ്ട് നമുക്കൊരു മാതൃകയായി തന്നെ എന്തായാലും ശരണ്യക്ക് പിന്നെയും പിന്നെയും റിലാപ്സുകൾ വന്നു വർഷം തോറും രോഗം ആവർത്തിച്ചു ബ്രെയിൻ ട്യൂമറിനെ അകറ്റാൻ വർഷത്തിലൊരിക്കൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് അവർക്ക് വിധേയയാകേണ്ടി വന്നു പക്ഷെ ശരണ്യ തളർന്നില്ല സർജറിക്ക് ശേഷം ഒരു മാസത്തോളം അവർ വിശ്രമത്തിലായിരിക്കും ശേഷം തന്റെ തൊഴിലിലേക്ക് മടങ്ങും അഭിനയിച്ചു തുക കണ്ടെത്തും വീണ്ടും രോഗമെത്തിയാൽ അതിനോട് മല്ലിടും ശ്രീചിത്രയിലെ ഡോക്ടർ മാത്യു എബ്രഹാം അവർക്ക് ജീവൻ തിരിച്ചു നൽകുന്ന ഒരു ദൂതനായി എന്നാൽ എട്ടാം തവണ ഏഴാം മാസം തന്നെ റിലാപ്സ് വന്നു അതവൾക്ക് മാനസികമായും ശാരീരികമായും ആഘാതമായി കിടപ്പിലായി ഉടൻ സർജറി വേണം പണമില്ല വാടക വീടാണ് അക്കുറിയാണ് ആദ്യമായി ശരണ്യ സോഷ്യൽ മീഡിയയിലൂടെ ഈ ലോകത്തിനു മുന്നിലെത്തി നമ്മോട് തന്റെ ജീവിതം പറഞ്ഞത് അതും പാതി മനസ്സോടെ പക്ഷെ അത് കേൾക്കാതിരിക്കാൻ നമുക്കാവില്ലല്ലോ എന്നും നമുക്ക് മുന്നിൽ ടെലിവിഷനിലൂടെ എത്തി ആരുമായി തീർന്ന കലാകാരിയായ ഒരുവളെ സ്നേഹിക്കാതിരിക്കാൻ നമുക്കാവില്ലല്ലോ ആ സ്നേഹത്തിന്റെ ഫലം എല്ലാം സുരുക്കൂട്ടിയാണ് പിന്നീട് ജീവിതം മുന്നോട്ട് പോയത് ഇക്കുറി പത്താമത്തെ സർജറി കഴിഞ്ഞു ഒരു വശം തളർന്നുപോയ ശരണിയെ കോതമംഗലത്തെ പീസ് വാലി സെന്ററിന്റെ സഹായത്തോടെ അത്ഭുതകരമാം വിധം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നു ഒപ്പം ഓരോ തവണയും വാടക വീടുകളിലേക്കുള്ള യാത്ര വേണ്ടെന്നുറപ്പിച്ച സുമനസുകൾ സീമയുടെ മുൻകൈയിൽ തന്നെ ശരണ്യയ്ക്കായി ഒരു വീടും ഒരുക്കിയിരിക്കുന്നു ശരണ്യയോ അമ്മയോ ഒരിക്കൽ പോലും അത് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചൽ ചടങ്ങുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ ഒപ്പം എല്ലാത്തിനും നന്ദിയായി ശരണ്യ തന്നെ ആ വീടിന് സ്നേഹസീമായ എന്ന് പേരിട്ടതും അന്ന് അവിടെ എത്തിയ ഓരോരുത്തരും മടങ്ങിവരവിനെ പറ്റി ചോദിക്കുമ്പോൾ ഒട്ടും സംശയമില്ലാതെ തന്നെ ശരണ്യ പറയും അഭിനയമല്ലാതെ ഒന്നും എൻ്റെ മനസ്സിലില്ല ഈ ശരീരം കുറച്ചുകൂടി ഒന്ന് ശരിയാവട്ടെ ഞാൻ വരും വെയിറ്റ് ആൻഡ് സീ അതെ ഈ ജീവിതം വലിയൊരു പ്രതീക്ഷയും അതിലും വലിയൊരു കാഴ്ചയുമാണ് ഒരു ദിവസം കൊണ്ട് കീഴ്മേൽ മറിഞ്ഞതിൻ്റെ ജീവിതത്തെ വെല്ലുവിളികളെ ചിരിച്ചുകൊണ്ട് നേരിട്ട ഒരു യുവതിയുടെ ആത്മബലത്തിൻ്റെ കാഴ്ച ഒരു നോവ് കണ്ടാൽ തൻ്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് സന്തോഷത്തോടെ നൽകാൻ തയ്യാറായ താൻ മാത്രമല്ല തൻ്റെ സഹജീവികളും സന്തോഷമായിരിക്കണം അപ്പോഴേ നമ്മുടെ സമൃദ്ധികൾക്ക് അർത്ഥമുണ്ടാകൂ എന്ന് കാണിച്ചു തന്നാ കടലെടുക്കാത്ത നന്മയുടെയൊക്കെ വലിയ കാഴ്ചകൾ രോഗത്തിൻ്റെ ദുരിതപർവം ഒഴിഞ്ഞ നല്ലൊരു ജീവിതം ശരണ്യയ്ക്ക് നമുക്കും ആശംസിക്കാം വേഗം നമ്മുടെ കാഴ്ചകളിലേക്ക് തിരിച്ചെത്തട്ടെ എൻ്റർടൈൻമെന്റ് ഡെസ്ക് സിൽവർ സ്ക്രീൻ